അപ്പോൾ ഹലോ വാട്സപ്പ് ഗൈസ്, എല്ലാവർക്കും ഈ അപ്ഡേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യണത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ദീപാവലി വിശ്വാസത്തിനെ ബേസ് ചെയ്ത് ഒരു പുതിയ ഇവൻറ്റ്, ദീപാവലിനെ ബേസ് ചെയ്ത് പുതിയ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. ദീപാവലി വിശ്വാസം എന്നാണ് ഇവൻറ്റിൻ്റെ പേര്. ഓക്കേ, ദീപാവലി വിശ്വാസം എന്നാണ് ഇവൻറ്റിൻ്റെ പേര്. അപ്പോൾ ഈ ഇവൻറ്റിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ഡയമണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ 199 ഫസ്റ്റ് നമുക്ക് 99 ഡയമണ്ടിനെ സ്പിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് 199 ഡയമണ്ട് വെച്ചൊക്കെയാണ് കൊടുക്കേണ്ടത്. അതായത് 199 ഡയമണ്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പെർമനൻറ്റ് സ്കിന്ന് കിട്ടുന്നുണ്ട് ഗൈസ്. അതും ലെജൻഡറി പെർമനൻറ്റ് സ്കിന്നാണ് കിട്ടുന്നത്. സോ അപ്പോൾ ഈ വമ്പും ഗീവേ വരുന്നുണ്ട് ഗൈസ്, വമ്പും ഗീവേ. ഈ വീഡിയോ തന്നെ വമ്പും ഗീവയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, അതായത് നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ, ഒഫീഷ്യൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ദാരിദ്ര്യമാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സ്, യൂട്യൂബിൽ തന്നെ ദാരിദ്ര്യമാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്റ്റോറി ഇടുന്നുണ്ടായിരിക്കും. റെഡീം കോഡ് സ്റ്റോറിയാണ്, റെഡീം കോഡാണ് ഇടുന്നത്. അപ്പോൾ ഈ റെഡീം കോഡ് കാര്യങ്ങളൊക്കെ എന്താ മോനെ? അപ്പോൾ ഈ റെഡീം കോഡ് നമ്മൾ കറക്റ്റ് 4 മണിക്ക്, ഇന്നല്ലല്ലോ, ആ കറക്റ്റ് നാളെ 4 മണിക്ക് തന്നെ നമ്മൾ ഈ റെഡീം കോഡ് നമ്മൾ ഇടുന്നതായിരിക്കും. പൊളി നമുക്ക് സെറ്റാക്കല്ലേ. അപ്പോൾ കറക്റ്റ് നിങ്ങളിപ്പോൾ ലെവൽ 35-35 മേളിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 800 ഡയമണ്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ലെവൽ പാസ് മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗീവ് നടത്തുന്നത് തന്നെ. അപ്പോൾ മെച്ചപ്പെടുക, എല്ലാവരും സെറ്റാക്കുക, പവറൊക്കെ ഡയമണ്ടൊക്കെ എടുക്കുക. ഡയമണ്ട് എടുത്തിട്ട് നിങ്ങൾ നേരെ ദീപാവലി വിഷി പോവാ. എന്താ പറയുക, ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിക്കോട്ടെ കേട്ടോ. ഡയമണ്ടൊക്കെ സെറ്റാക്കിയ ശേഷം നിങ്ങൾ നേരെ ദീപാവലി വിഷി പോവാ. എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റൊക്കെ പവറൊക്കെ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ, നമ്മൾ ഈ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഇത്, അതിൻ്റെ ഈ പേജിൻ്റെ ആ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കും. നിങ്ങൾ അതോർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട, സീനില്ല. അപ്പോൾ എല്ലാവരും കെയർ ഒന്ന് വിചാരിക്കുന്നു, കെയർ ചെയ്താൽ ഫുൾ സപ്പോർട്ടൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. എൻ്റെ മോണെ 800 ഡയമണ്ടാട്ടോ കൊടുക്കുന്നത്. പുതിയ ടോപ്പ് പൊസിഷനിൽ പോലും പുതിയ പെറ്റൊക്കെ വന്നു, അതുപോലെ ഞാൻ എടുക്കാതെയാണ് ഈ 800 ഇത് കൊടുക്കുന്നത്. ഇത്തിരി സപ്പോർട്ട് ചെയ്യണ വെച്ചാൽ മതി, ഇത്തിരി സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാണ്ട്, നമ്മളൊരാൾക്ക് ഒരു ഡ്രസ്സും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മളെ ലക്കി സബ്സ്ക്രൈബറിന് ഗിഫ്റ്റ് ഓപ്ഷനിൽ ഇപ്പോൾ എന്തോ ഗിഫ്റ്റ് ഓപ്ഷനിൽ ഇപ്പോൾ ഓഫറൊക്കെ വന്നുകൊണ്ട്, 50% ഓഫൊക്കെ വന്നുകൊണ്ട് നമ്മൾ ലക്കി കസ്റ്റമറിന്, കസ്റ്റമറല്ലോ ലക്കി സബ്സ്ക്രൈബറിന് നമ്മൾ കുറച്ച് ഡയമണ്ട് കാര്യങ്ങൾ, ഡയമണ്ട് അല്ലല്ലോ, എന്ത് സാധനം കൊടുക്കണേ. എന്താ മോണേ, ഇപ്പോൾ ഗിഫ്റ്റ് ഓപ്ഷനിൽ പുതിയ ഓഫൊക്കെ വന്നുകൊണ്ട് നമ്മൾ ഒരാൾക്ക് നല്ല അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. എനിക്ക് യങ്സ്റ്റർ ബണ്ടിലായിരിക്കും സെൻഡ് ചെയ്യുന്നത് കേട്ടോ. യങ്സ്റ്റർ ബണ്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുറഞ്ഞത്, കാരണം അത്രയ്ക്ക് ഡയമണ്ടും കയ്യിൽ അത്രയ്ക്ക് ഡയമണ്ടൊന്നും ഇല്ലേ. അപ്പോൾ ഗിഫ്റ്റ് ഓപ്ഷനിൽ സെൻഡ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് കാണാമല്ലോ. വെളിയിൽ അത്ര വെയിലാണ്, മിക്കവാറും വെളിയിൽ നിന്ന് തന്നെ കളിക്കേണ്ടി വരും. ബ്രൈറ്റ്നസ് കൂട്ടി ഇട്ടേക്കുന്നത്, എന്നിട്ടും കളിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ വെളിയിൽ നല്ല ലൈറ്റാണല്ലോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ ലക്കി കസ്റ്റമറിന് നമുക്കൊരു കോസ്റ്റ്യൂം സെൻഡ് ചെയ്യുന്നുണ്ടാക്കും. അപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കുന്ന കോസ്റ്റ്യൂം, ഓക്കെ പറ്റ്. എൻ്റെ ഇപ്പോൾ അത്യാവശ്യം 750 ഡയമണ്ടേ ഉള്ളൂ. 750 ഡയമണ്ട് ഞാൻ തൊതുങ്ങുന്ന ഏതെങ്കിലും കോസ്റ്റ്യൂം ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ 50% ഓഫ് ഉണ്ട്. അപ്പോൾ ആരാണ് ആ ലക്കി സബ്സ്ക്രൈബർ? ഞാൻ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട്. ഫ്രോസ്റ്റർ ഉണ്ട്, ഒരുപാടുണ്ട് ഫ്രോസ്റ്റർ. പേരൊന്നും പറയുന്നില്ല, പേരൊക്കെ പറഞ്ഞാൽ വല്ല പ്രശ്നമാവോ എനിക്കറിയത്തില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് കാണിക്കലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെന്തായാലും എല്ലാവരും സ്റ്റോറി എടുത്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗീവ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തെന്ന് വെച്ചാൽ എനിക്ക് അത്രയും വലിയ സംഭവമൊന്നും ഇല്ലല്ലോ, സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി എടുത്ത് നോക്കുന്ന എല്ലാവർക്കും ആ റെഡീം കോഡ് കാണാൻ സാധിക്കും. ആരാണ് ആദ്യം ടൈപ്പ് ചെയ്ത് തന്നാൽ അയാൾക്കായിരിക്കും സാധനം കിട്ടുന്നത്. അങ്ങനൊരു സീനുണ്ട്. അപ്പോൾ നിങ്ങളാ സംഭവം, ആ കോഡ് കിട്ടി അപ്പം തന്നെ പോയി ടോപ്പ് അപ്പ് ചെയ്യരുത്. നിങ്ങൾ നേരെ ലെവൽ പാസ്സിൽ പോയിട്ട് സാധനം ചെയ്യുക. ലെവൽ പാസ്സിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് ഈ മാച്ചൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, ഈ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷനിൽ പോവുക. ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷനിൽ പോകുമ്പോൾ അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ലെവൽ പാസ് എന്ന ഒരു ഓപ്ഷൻ കാണും, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ലെവൽ പാസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആണ് നിങ്ങളുടെ
പേയ്മെൻറ്റ് മെത്തേഡ്സ് കാണുന്നു. പേയ്മെൻറ്റ് മെത്തേഡ്സിൽ റെഡീം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ വേറൊരു ഇത് ഓപ്പൺ ആകും, ഒരു ടൈപ്പ് ചെയ്യാളെ റെഡീം ടൈപ്പ് കോഡ് ടൈപ്പ് ചെയ്യാളെ ഒരു ഇത് വരുന്നുണ്ടാകും. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കണ്ട ആ ലെറ്റേഴ്സ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് റെഡീം ചെയ്യുക. അപ്പോൾ ഗൂഗിൾ പ്ലേയിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ചോദിക്കുന്നുണ്ടാകും. അപ്പോൾ അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് ആഡ് കൊടുക്കുക. ആഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഗൂഗിൾ പ്ലേയിൽ ഐറ്റം വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ലെവൽ പാസ് എടുക്കാമെന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നാളെ 4 മണിക്ക്, കറക്റ്റ് നാളെ 4 മണിക്ക്, 4 മണി തൊട്ട് 4:05, ഒരു 5 മിനിറ്റ് ലേറ്റ് ആവാം, കാരണം നെറ്റിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ 4 മണിക്ക് തൊട്ട് നിങ്ങൾ നോക്കിയിരിക്കുക. 4:05 ആകുമ്പോൾ ചിലപ്പോൾ സാധനം വരും. അപ്പോൾ അപ്പോഴേക്കും ഞാൻ സാധനം ഇടും. 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഈ കോഡ് ഇടുന്നതായിരിക്കും. നിങ്ങൾ ഈ കോഡൊന്ന് ജസ്റ്റ് അതേ കണക്കൊന്ന് ടൈപ്പ് ചെയ്ത് ഇട്ടാൽ മാത്രം മതി, നിങ്ങൾക്ക് സാധനം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ. ഓപ്പൺ കംഗ്നം സ്റ്റാർ.